ഹായ്, എൻ്റെ പേര് അരവിന്ദ് അജിത്. എൻ്റെ സിറ്റി ഡോട്ട് കോമിൻ്റെ ഒരു ഫൗണ്ടറാണ്. എൻ്റെ സിറ്റി ഡോട്ട് കോം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലോക്കൽ ഇൻഫർമേഷൻ പോർട്ടലാണ്. നമ്മൾ എൻ്റെ സിറ്റി ഡോട്ട് കോം വഴി കൂടുതൽ ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്, ബിസിനസ് ഇൻഫർമേഷൻ, ജോബ് ഓപ്പണിങ്സ്, മൂവി അപ്ഡേറ്റ്സ്, അങ്ങനെ ഉള്ള ചില കാര്യങ്ങളാണ്. ഇതുവരെയായിട്ടും നമുക്ക് ടോട്ടലായി നോക്കുകയാണെങ്കിൽ 20,000 പേര് തിരുവനന്തപുരത്ത് നിന്ന് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ 10,000-13,000 ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെഗുലറായി ജോബ് ഓപ്പണിങ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂവി അപ്ഡേറ്റ്സ് ഉണ്ട്. എൻ്റെ സിറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത് സേവ് മുല്ലപ്പെരിയർ ക്യാമ്പയിനിൽ കൂടെയാണ്. ഒരു ഓൺലൈൻ ക്യാമ്പയിനായിരുന്നു സേവ് മുല്ലപ്പെരിയർ ക്യാമ്പയിൻ. അതിൽ കൂടെയാണ് ഞാനും ആ കോഫൗണ്ടർ അമൽ ബാബുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും. സേവ് മുല്ലപ്പെരിയർ ക്യാമ്പ് അന്ന് ഫേസ്ബുക്ക് വഴി നടത്തുന്നതിൽ ഒരു പ്രധാന റോള് അമൽ ബാബുവിനും ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഞാനും അമൽ ബാബുവായിട്ടൊക്കെ മീറ്റ് ചെയ്യുകയും നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഓഫ്ലൈനായിട്ട് നടത്തുകയും ലൈക്ക് ബൈക്ക് റാലി, വേറെ കുറേ പ്രകടനങ്ങൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഓഫ്ലൈനായിട്ട് നടത്തുകയുണ്ടായി. അങ്ങനെ വന്നൊരു റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയായിരുന്നു. നമ്മുടെ ഒരു ലോക്കൽ മാർക്കറ്റിൽ ഇതേപോലെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളൊരു റിയലൈസേഷൻ്റെ പുറത്ത് നമ്മൾ തുടങ്ങിയതാണ് ആക്ച്വലി എൻ്റെ സിറ്റി ഡോട്ട് കോം. ഫസ്റ്റ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയി. ഡെവലപ്മെൻറ്റ് തുടങ്ങി. ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ ചെറിയൊരു ടീമായിട്ടാണ് തുടങ്ങുന്നത്. ടീം എന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനി ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ വർക്ക് ഫുള്ള് പോയത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പം കാണുന്ന എൻ്റെ സിറ്റി ഈ ഒരു നിലയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വന്നത്. സോ എൻ്റെ സിറ്റിയുടെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അരവിന്ദ് ഏട്ടനാണെങ്കിലും നമ്മുടെ ടീമിന് ബാക്കിയുള്ള ടീമിനായാലും എല്ലാവർക്കും ഫുൾ ഫ്രീഡമാണ് തന്നിട്ടുള്ളത്. ഡെവലപ്പ് ഒരു ടൈം ലൈൻ ഇല്ല, ഒന്നുമില്ല, എല്ലാ തരത്തിലും ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഉള്ള ടാസ്ക് പോലും ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ സ്റ്റാർട്ടപ്പുകളും പോലെ സാമ്പത്തികം തന്നെയായിരുന്നു. നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചു നമ്മുടെ റീച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വെച്ചിട്ട് ലോക്കലി ബിസിനസ്സുകളിൽ നിന്ന് ആയാലും കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ അപ്രോച്ച് ചെയ്ത പല ഇനോ ബിസിനസ്സുകാരും ബ്രാൻഡുകളും ഇതിനോട് ഇങ്ങനെയൊരു ഓൺലൈൻ ഒരു സംരംഭം ഇതിനോട് ഒരു വിമുഖത ആണ് പ്രകടിപ്പിച്ചത്. കുറേ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട്, കുറേ ഇവിടെയുള്ള ബിസിനസ്സ് ലോക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല ഓൺലൈൻ ക്യാമ്പുകൾ നടത്തി, അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തു കൊടുത്തു. പക്ഷേ അവിടെയും വില്ലനായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു, പേയ്മെൻറ്റ്. അത് കാരണം കുറേ കാലത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും നമ്മൾ പുതിയ കൂടുതൽ സിറ്റിയിലോട്ട് വ്യാപിപ്പിക്കുന്ന പ്ലാൻ ആണെങ്കിലും അതിന് പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഇൻകം വരുന്നില്ലായിരുന്നു. ലോക്കലി പിടിച്ചു നിൽക്കാനുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ഓൺലൈൻ റവന്യൂയിലോട്ടും പിന്നെ ഇൻബൗണ്ട് സെയിൽ നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്തൊക്കെ ഇതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ പറയുന്ന സെയിൽസ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത്രയും കാലം വരെ പിടിച്ചു നിൽക്കുന്നത് അതിലാണ്. അങ്ങനെ ഇതുവരെ കിട്ടിയ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ ഒരു പുതിയ ഒരു ഹോൾ ന്യൂ എൻ്റെ സിറ്റി ഡോട്ട് കോമിന് തന്നെ നമ്മളൊരു രൂപം കൊടുത്തു കഴിഞ്ഞു. അത് ഉടനെ തന്നെ ലോഞ്ച് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ. സൈറ്റ് ലൈവ് ഡെവലപ്പ് ചെയ്ത് പുറത്തു വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അവരവർക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ 100% ഇൻപുട്ട് കൊടുത്താണ് അത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലോട്ട് ആയിട്ടുണ്ട്. എൻ്റെ സിറ്റി ഡോട്ട് കോമിന് ഇപ്പോൾ 300,000+ ആവറേജ് പേജ് വിസിറ്റ് ഉണ്ട്. 200,000+ മുകളിൽ ഫേസ്ബുക്ക് ഫാൻസ് ഉണ്ട്. തിരുവനന്തപുരം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്,
പിന്നെ ബിസിനസ് അപ്ഡേറ്റ്സ് അതുപോലെ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിളിൽ ടോപ്പ് റാങ്കിങ് തന്നെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ സിറ്റിയുടെ ഒരു വോയിസായി എൻ്റെ സിറ്റി മാറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. പുതിയ ഒരു ഫേസ് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഇനിയും ഇതിലും പല ഇരട്ടി ആൾക്കാരുടെ അടുത്തെത്തും അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസവും. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരുപാട് തിരിച്ചറികളുണ്ടാവും. ഞങ്ങൾക്ക് ഒരുപാട് തിരിച്ചറികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ തിരിച്ചറികൾ ഉണ്ടാവുമ്പോൾ അതിന് ഇങ്ങനെ എന്താ അന്തംവിട്ട് നിന്ന് എന്ത് ചെയ്യും എന്ന് നോക്കി നിൽക്കാതെ എന്തുകൊണ്ടാണ് നമ്മളവിടെ പരാജയപ്പെട്ടത്, നമ്മൾ പ്ലാൻ നടക്കാത്തത് എന്ന് നല്ലവണ്ണം പഠിക്കുക. പഠിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അടുത്ത് എന്ത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏത് വിജയകരമായിട്ടുള്ള സ്റ്റാർട്ടപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ചിലപ്പോൾ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് പോലും ആയിരിക്കില്ല അവസാനം വന്നു തരിക, അത് പിവോട്ട് ചെയ്യുക എന്ന് പറയും. പുതിയ ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ പോലും മീൻസ് അതിനൊരു മടുപ്പോ വിചാരിക്കാൻ പാടില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ട് എനിക്ക് തരാനുള്ളത്. സ്റ്റാർട്ട് സ്മോൾ. ഇപ്പോൾ നിങ്ങളുടെ ഐഡിയ എന്ത് തന്നെ വലുതായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിനിമം വയബിലിറ്റി പ്രോഡക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു സംഗതി ആ ഒരു രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് ആയിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു വലിയൊരു ഓഫീസ് സെറ്റപ്പ്, ഒരു കുറേ സ്റ്റാഫ്, അതിനേക്കാളുമൊക്കെ ആദ്യം ചിന്തിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ റിസോഴ്സും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ആൾക്കാരുടെ അടുത്ത് എത്തിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് ശരിക്കും ആ ഒരു പ്രോഡക്റ്റ് ആൾക്കാർക്ക് ആവശ്യമുണ്ടോ അതിനെപ്പറ്റി പഠിക്കാനാണ് ആദ്യം കൂടുതൽ സമയം എടുക്കേണ്ടത്. പിന്നെ എന്തൊക്കെയായാലും തുടക്കത്തിലെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ തന്നെയാണ്, അതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. എൻ്റെ സിറ്റി എന്നുള്ള പേര് അതൊരു ഗ്ലോബൽ നെയിമാക്കി മാറ്റുക, അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒരിക്കലും ഇതുവരെ പുറകോട്ട് പോയിട്ടുമില്ല, ഇനി പോവുകയുമില്ല. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും വാട്ട് കീപ്സ് മീ ഗോയിങ് ഈസ് ദ സ്പിരിറ്റ് ആൻഡ് ത്രില്ല് ഓഫ് എന്റർപ്രണർഷിപ്പ്. ആ തരുന്ന സാറ്റിസ്ഫാക്ഷനും സ്വാതന്ത്ര്യവും അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം.